തിരിച്ചല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പാലക്കാടൻ മുളകൂട്ടൽ എന്നൊക്കെ പറയും. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആണ്. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ ഇത് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാക്കും. ഒരു സാമ്പാറിന്റെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, വേറൊരു ടേസ്റ്റാണ്, വേറൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. പക്ഷേ അധികം പുളിയൊന്നും ഇല്ലാതെ ഒരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്. പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ചോറിന് ഇതിൻ്റെ കൂടെ കഴിക്കുക, നല്ല ടേസ്റ്റ് ആവും. അപ്പം ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പൊ മുളകൂട്ടൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാല് ഒരു മുരിങ്ങക്കായ, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു നേന്ത്രക്കായ, ഒരു വഴുതനങ്ങ, പിന്നെ പടവലങ്ങയുടെ ഒരു ചെറിയ കഷ്ണം. അപ്പൊ ഇതിൽ നമുക്ക് ഇത് ഈ കഷ്ണങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആയാലും അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് അര കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. സോൾട്ട് വേണം, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, നാളികേരം ഒരു അര കപ്പ്, ഒരു നാല് വറ്റൽ മുളക്, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂണോളം നല്ല ജീരകം. ഈ ഉഴുന്നുപരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മള് അരിയില്ലേ, അരി 2 ടീസ്പൂൺ എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ടതായാലും മതി. പിന്നെ കാച്ചിടാൻ വേണ്ടിയിട്ട് കടുക്, വറ്റൽ മുളക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, കറിവേപ്പില. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. തുവരപ്പരിപ്പ് ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും സോൾട്ടും ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1 കപ്പ് വെള്ളം. ഇപ്പൊ കുക്കർ അടച്ചിട്ട് നമുക്ക് പരിപ്പൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ്, വറ്റൽ മുളക്, നല്ല ജീരകം, ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കും. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ ഒരു ചെറിയ കപ്പ് എടുത്തിട്ട് ഈ നാളികേരം അതിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെന്ത് നന്നായിട്ട് ഉടയണം. അപ്പൊ വെന്ത് നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കഴുകിയത് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൽ ആവശ്യമുള്ള സോൾട്ട് ആഡ് ചെയ്യാം, കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അപ്പൊ കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസില് അടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നോക്കാം കേട്ടോ. പാകത്തിന് പച്ചക്കറി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. അപ്പൊ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തീയെ ഒന്ന് സിമ്മിലേക്ക് ആക്കി വെക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം തീയെ സിമ്മിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് മുളക്, അതിൻ്റെ ഒപ്പം തന്നെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ കടുകിലെ മേളയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. Thank you.